പത്തനംതിട്ടയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. തുലാപ്പള്ളി പുളിയൻകുന്ന മലയിൽ കുടിലിൽ വീട്ടിൽ ബിജുവാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. സുജു, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും സുജു, വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ വയനാട്ടിലെ ചാലിഗദ്ദയിലെ സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുമാഞ്ഞിട്ടില്ല. അപ്പോഴാണ് പത്തനംതിട്ടയിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? മറ്റ് വിവരങ്ങൾ എങ്ങനെ? അഞ്ചന ഇന്ന് പുലർച്ച 1:30-ക്കാണ് കാട്ടാനയുടെ അക്രമത്തിൽ തുലാപ്പള്ളി പുളിയൻകുന്ന് മലയിൽ കുടിലിൽ ബിജു എന്ന 58-വയസ്സുകാരൻ മരിച്ചത്. ഈ സംഭവം അദ്ദേഹം വെളുപ്പിനെ തന്നെ വീടിൻ്റെ മുറ്റത്ത് ഒരു അനക്കും ഉണ്ടാവുകയും അതിനെ തുടർന്ന് നോക്കിയപ്പോൾ ഈ തെങ്ങ് ആന മറിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിനെ തുടർന്ന് ആനയെ തുരത്താൻ വേണ്ടിയാണ് ബിജു വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുകയും തുടർന്ന് ആനയുടെ ആക്രമണത്തിലാണ് ബിജു കൊല്ലപ്പെടുന്നത്. ഈ സ്ഥലത്ത് ഈ പുളിയൻകുന്ന് ആ സ്ഥല മലയിൽ ആനയുടെ ഒരു കാട്ടാന ഭീതി നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണെന്നാണ് ഇപ്പോൾ പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു മലയോര പ്രദേശമാണ്, വനത്തോട് ചേർന്നുള്ള സ്ഥലം കൂടിയാണ്. അത്തരമൊരു സ്ഥലത്താണ് ഇപ്പോൾ ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് ഇന്ന് വെളുപ്പിനെ ഈ ആക്രമണം ഉണ്ടായ ശേഷം പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. ആ ജില്ലാ കളക്ടറും എസ് പി ഒക്കെ എത്തിയാൽ മാത്രമേ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കുള്ളൂ എന്ന്. എന്നാൽ ഉടൻ തന്നെ ജില്ലാ ഭരണകൂടം ഇടുകയും എസ് പിയും കളക്ടറും സ്ഥലത്തെത്തി ഈ പ്രദേശവാസികളുടെ ചർച്ച നടത്തി. അതിനെ തുടർന്ന് ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും ഒരു ദാരുണമായ സംഭവം തന്നെയാണ്. ഈ വനത്തോട് ചേർന്ന പ്രദേശമാണെങ്കിൽ പോലും ആളുകളെ സംബന്ധിച്ചോളം അവർ താമസിക്കുന്ന വീടുകളിലേക്ക് വന്യജീവികൾ എത്തുക എന്നത് തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ അതിന് പരിഹാരം ഉണ്ടാകേണ്ടതാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ ജില്ലാ കളക്ടറും എസ് പി ഒക്കെ തന്നെ ഇടപെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ജനപ്രതിനിധിയായിരിക്കുന്ന റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. അഞ്ജന. സുജു, അതായത് വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നു. പുലർച്ചെ 1:30-കൂടിയാണ് ഇത്തരത്തിലൊരു വീടിന് സമീപത്ത് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. നിലവിൽ പ്രദേശത്ത് പ്രതിഷേധം തുടരുകയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ജില്ലാ കളക്ടറോ മറ്റേ എത്തിയാൽ മാത്രമാണ് ഇത്തരത്തിൽ മൃതദേഹം മാറ്റാൻ സാധിക്കൂ എന്ന് അവിടെ പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പ്രദേശത്ത് ഇപ്പോൾ ജനപ്രതിനിധികളോ മറ്റോ എത്തിയിട്ടുണ്ടോ? നാട്ടുകാരുടെ പ്രതിഷേധം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അഞ്ജന, ഇന്ന് വെളുപ്പിനെ തന്നെ ജില്ലാ കളക്ടർ എസ് പിയും സ്ഥലത്തെത്തി. അതിനെ തുടർന്ന് തന്നെ നാട്ടുകാരെ സംബന്ധിച്ചോളം മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് അനുവദിക്കുകയും അതിനടിസ്ഥാനത്തിൽ ഇപ്പോൾ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രതിഷേധം അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ പോലും ഒരു ചർച്ച ജില്ലാ ഭരണകൂടം തക്ക സമയത്ത് ഇടപെടുന്നു. ഈ വിഷയത്തിൽ റാന്നി എം എൽ എ പ്രമോദ് നാരായണനൊക്കെയും ഇടപെടുന്നു. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി മാറ്റിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് വീട്ടുമുറ്റത്തേക്ക് വന്യജീവികൾ എത്തുവാം. ഞാൻ പറഞ്ഞിരുന്നു, മലയോര പ്രദേശമാണെങ്കിൽ പോലും അല്ലെങ്കിൽ വനത്തോട് ചേർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പുളിയൻകുന്ന് മല അല്ലെങ്കിൽ തുലാപ്പള്ളി എന്ന് പറയുന്ന റാന്നി പെരുന്നാട് പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് വനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് സ്ഥലമാണ്. എന്നിരുന്നാൽ പോലും ആളുകളുടെ വീട്ടുമുറ്റത്തേക്ക് അവരുടെ ജീവിതത്തിലേക്ക് ആന അല്ലെങ്കിൽ വന്യജീവികൾ എത്തുക എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. അത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. അതിൽ ആ പ്രദേശവാസികളുടെ ആശങ്കയും അവരുടെ ഉത്കണ്ഠയും അംഗീകരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഈ വിഷയത്തിൽ നമ്മൾ സ്ഥല എം എൽ എ പ്രമോദ് നാരായണനോട് ബന്ധപ്പെടുമ്പോൾ ഇതിൽ അടിയന്തര പരിഹാരം കാണുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ആ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ, പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനൻ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഇതൊരു പരിഹരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ആശങ്ക അകറ്റേണ്ട വിഷയം തന്നെയാണെന്ന് നടത്തി സംശയമില്ല. ജില്ലാ ഭരണകൂടവും വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ബിജുവിൻ്റെ മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. ബിജുവിനൊരു മകളുണ്ട്, അതുപോലെ ഭാര്യ മകളും അടങ്ങുന്ന കുടുംബമാണ് ബിജുവിൻ്റെ. ഓട്ടോ ഡ്രൈവർ കൂടിയാണ് ബിജു. തീർച്ചയായിട്ടും സാധാരണക്കാരനായ ഒരു വ്യക്തി കൂടിയാണ് ബിജു. അദ്ദേഹത്തിൻ്റെ ഒരു മരണം തീർച്ചയായിട്ടും ആളുകളുടെ ഉള്ളിൽ നിന്നിരുന്ന പ്രതിഷേധം അതിന്യമായത് തന്നെയാണ്. അഞ്ജന.
തീർച്ചയായും സുജി സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് രാത്രി കിടന്നുറങ്ങുമ്പോൾ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാനെ ആക്രമണം ഉണ്ടാകുന്നത്. കാട്ടാനെ ആക്രമണത്തിൽ അയാൾ കൊല്ലപ്പെടുന്നത് വളരെ ദാരുണമായ സംഭവം തന്നെയാണ്. ഇപ്പോൾ പ്രദേശത്ത് പ്രതിഷേധം ഒന്ന് അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. സുജു, അതായത് ഈ ഒരു പ്രദേശം വനമേഖലയോട് ചേർന്ന പ്രദേശമാണെന്ന് സുജു സൂചിപ്പിച്ചിരുന്നു. ഇതിനു മുൻപും സമാനമായ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ, വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? കാരണം കേരളത്തിൽ ഉടനീളം പല പ്രദേശങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്യജീവി ആക്രമണം ഉണ്ടായതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിൽ ചാലിഗദ്ദയിൽ അജീഷിന്റെ മരണം നമ്മളെ വളരെയധികം ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. അതിനുശേഷം ഇപ്പോൾ പത്തനംതിട്ടയിൽ അതും വീട്ടുമുറ്റത്ത് വീടിന് സമീപത്ത് ശബ്ദം കേട്ടി പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് വളരെ ദാരുണമായ സംഭവം തന്നെയാണ്. ഒരുപക്ഷെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്ത് നേരത്തെ ഇതിനു മുൻപ് വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? വന്യജീവി ആക്രമണങ്ങൾ നിലനിൽക്കുന്ന മേഖലയാണോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു? അഞ്ചന, പത്തനംതിട്ട ജില്ല തന്നെ ഒരു വനമേഖലയായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ലയാണ്, അല്ലെങ്കിൽ മലയോര മേഖല ധാരാളമുള്ള പ്രദേശമാണ്. സ്വാഭാവികമായി പത്തനംതിട്ട ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഈ വന്യജീവി ആക്രമണം ഉണ്ടാകാറുണ്ട്. ഈ അടുത്ത സമീപകാലത്ത് ഒരാൾ കൊല്ലപ്പെടുന്നത് ഏതാനും ഒരാഴ്ചയ്ക്ക് മുമ്പാണ് തേക്കുതോടിൽ, അത് കോന്നി നിയമസഭാ മണ്ഡലത്തിലാണ്. തേക്കുതോടിൽ ഒരു വയോധികനെ കാട്ടാന ചവിട്ടി കൊന്നിരുന്നു. പക്ഷെ അത് വനത്തിനുള്ളിൽ മീൻ പിടിക്കാൻ പോയപ്പോഴാണ് അത്തരം ഒരു സംഭവം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അതിനുശേഷം ഒരു കാട്ടാനാക്രമത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന ഇപ്പോൾ ഈ ബിജുവാണ് കൊല്ലപ്പെട്ട. ബിജു പക്ഷേ വനത്തിനുള്ളിലല്ല, അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻവശത്ത് വെച്ച് തന്നെ, അതായത് സ്വന്തം വീട്ട് മുറ്റത്ത് തെങ്ങ് മറിക്കുന്നത് കണ്ട് അത് ആനയെ തുരുത്താൻ എത്തുമ്പോഴാണ് ബിജുവിന് ഈ അപകടം ഉണ്ടാകുന്നത്. ആന കാട്ടാനയുടെ ഭാഗത്ത് അക്രമം ഉണ്ടാകുന്നു, ഉടൻ തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് നമ്മൾ പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനനോട് ബന്ധപ്പെടുമ്പോൾ പറഞ്ഞു, പുളിയംകുന്ന് മേഖലയിൽ സാധാരണ ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. എന്നാൽ ഒരു വ്യാപക കാട്ടാനാക്രമോ അല്ലെങ്കിൽ പ്രദേശത്ത് അങ്ങനെയൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം തന്നെയാണ്. റാന്നി ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലാണ്, പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനാണ് ഈ പറയുന്ന തുലാപ്പള്ളി അടങ്ങുന്ന പ്രദേശം ഉൾക്കൊള്ളുന്നത്. നമ്മൾ പല സാഹചര്യങ്ങളും നമ്മൾ അവിടെ സന്ദർശിച്ചിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ സ്വസ്ഥമായി ജീവിക്കുക എന്ന് നമുക്ക് അഞ്ചന തുടക്കത്തിൽ സൂചിപ്പിച്ചുള്ള വയനാട് ഇടുക്കി ജില്ലകളിലൊക്കെ ഉണ്ടാകുന്ന സമീപകാലത്തുണ്ടായ കാട്ടാനാക്രമങ്ങളും അല്ലെങ്കിൽ മറ്റ് വന്യജീവി ആക്രമങ്ങളൊക്കെ തന്നെ കേരളം ഏറെ ചർച്ചയപ്പെട്ടതാണ്. ഇത് ഒരു ശാശ്വത പരിഹാരമാണ് ഈ മലയോര ജനത ഇതിൽ ആവശ്യപ്പെടുന്നത്. അതിൽ കേന്ദ്ര നിയമത്തിൽ ചില തിരുത്തലുകൾ ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രക്ഷോഭങ്ങൾ സംസ്ഥാനത്തുടനീളം നടന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ, ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തണമെങ്കിൽ കേന്ദ്ര നിയമത്തിലുൾപ്പെടെ കാര്യമായ രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ സ്വസ്ഥ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ ഉള്ള ഇടപെടലാണ് ആവശ്യം. ഇത് വനം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുൾപ്പെടെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് പത്തനംതിട്ടയിൽ ഈ വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട്. അതിൽ പ്രധാനമായി ഇടതുപക്ഷം മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് കാട് മൃഗങ്ങളുടെയും നാട് മനുഷ്യരുടെയുമാണ്. അതിനാൽ തന്നെ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് അത് വനമേഖലയോട് ചേർന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഏറെ മാറിയ പ്രദേശമായിക്കോട്ടെ, അവിടെയുള്ളവർക്ക് സ്വസ്ഥമായി ജീവിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനുവേണ്ട നിയമനിർമ്മാണങ്ങൾ, അതിനുവേണ്ട സംരക്ഷണം ഒരുക്കൽ ഒക്കെ തന്നെ മാതൃകപരമായി നടത്തേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള ഇടപെടലാണ് ആവശ്യം. ഇത് തന്നെയാണ് ഇപ്പോൾ ആ പ്രദേശത്തുള്ളവരും ആവശ്യപ്പെടുന്ന. ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആ പ്രതിഷേധം ഉണ്ടായപ്പോൾ ഘട്ടത്തിൽ തന്നെ വളരെ അടിയന്തരമായി റാബി MLA ജില്ലാ ഭരണകൂടമൊക്കെ തന്നെ ഇടപെടുകയും ആ ആളുകളോട്, ആ ദുഃഖിതരായിരിക്കുന്ന ജനതയോട് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബിജുവിൻ്റെ മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെടാനുള്ള ആവശ്യമാണ് അത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റ് ചില സ്ഥലങ്ങളിൽ കണ്ട പോലെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാതെ ഒരു സംഭവത്തിന് ഒരു ആളുകളുടെ ഭാഗത്തുനിന്ന് അത്തരം മൃതദേഹം തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു വലിയ പ്രതിഷേധം മുമ്പോട്ട് പോകാതെ അത് വിട്ടുകൊടുക്കുവാൻ അവർ തയ്യാറായിരിക്കുന്നു. എന്തായാലും ഈ ആളുകളുടെയൊക്കെ ഒരു പ്രതിഷേധവും അവരുടെ ആശങ്കയും ആകുലതയും പ്രതിഷേധത്തിനൊക്കെ അപ്പുറത്തേക്ക് വീട്ടുമുറ്റത്തേക്ക് വന്യജീവി എത്തുന്നു, ആനയെത്തുന്നു, അത് ഒരാളെ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് പ്രതിഷേധത്തിനും ഒക്കെ അപ്പുറത്തേക്ക് അവരുടെ ആശങ്കയാണ്, അവരെ ഉത്കണ്ഠയാണ്. ഇതൊക്കെ തന്നെ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. ഈ വിഷയത്തിൽ ഇന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ വലിയ ഇടപെടലാണ് വളരെ പെട്ടെന്ന് നടത്തുകയും അതുകൊണ്ട്
കൊണ്ടാണ് ജില്ലാ കലക്ടറും എസ് പി ഒക്കെ തന്നെ സ്ഥലത്തെത്തി ആളുകളോട് ചർച്ച ചെയ്യുകയും ഇപ്പോൾ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയിരിക്കുന്നത്. അഞ്ജന സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്ഥലത്ത് ചോദിച്ചതിന്റെ ഉത്തരമായി തന്നെ ഈ സ്ഥലത്ത് ചില ഘട്ടങ്ങളിലൊക്കെ വന്യജീവി ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പെരുന്നാട് പഞ്ചായത്തിൽ അവിടെ ബദിനി ആശ്രമത്തിന്റെ സമീപത്താണ് നേരത്തെ കടുവ ഇറങ്ങിയതുകൊണ്ട് ഇറങ്ങുകയും വനംവകുപ്പോടെ കൂട് സ്ഥാപിക്കുകയും നിരീക്ഷണമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ കടുവയെ പിന്നീട് പിടികൂടാൻ സാധിച്ചില്ല. ഒരുപക്ഷെ അതിനുശേഷമാണ് കൂടുതൽ നിന്ന് കടുവയെ പിടികൂടുന്നത്. അങ്ങനെ ഒരു മലയോര ജനതയാണ് ഈ പത്തനംതിട്ടയിലെ വലിയൊരു ശതമാനം പ്രദേശം ഉൾക്കൊള്ളുന്ന ഈ റാന്നി കോന്നി മേഖലയൊക്കെ തന്നെ. അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും വന്യജീവ ആക്രമമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ സമീപകാലത്ത് ഒരാൾ കൊല്ലപ്പെടുന്നത് ഞാൻ ആദ്യം സൂചിപ്പോൾ തേക്കുതോടിലാണ്, ഒരാഴ്ച മുമ്പാണ്. പക്ഷേ അത് വനത്തിനുള്ളിൽ മീൻ പിടിക്കാൻ പോയപ്പോഴാണ് ആൾ കൊല്ലപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കോന്നിയും അത് കോന്നിയിലാണ്, കോന്നി നിയമസഭാ മണ്ഡലത്തിലാണെങ്കിൽ ഇപ്പോൾ റാന്നി പെരുന്നാട് പഞ്ചായത്തിൽ ആണ് തുലാപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശം അടങ്ങുന്നത്. അവിടെയാണ് ഇപ്പോൾ ഒരു 58 വയസ്സ് മാത്രമുള്ള ബിജുവിൻ്റെ വീട്ടിലേക്ക് ആന എത്തുന്നു. ബിജു അത് കണ്ട് ആന എത്തിയ പെട്ടെന്ന് തുരുത്വം തെങ്ങ് മറിക്കുന്നത് കണ്ടപ്പോൾ തുരുത്താൻ ശ്രമിക്കുമ്പോഴാണ് ബിജു ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. തീർച്ചയായിട്ടും ഒരു ദാരുണമായ സംഭവം തന്നെയാണ് ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത്. അഞ്ജന.